കള്ളാം കുത്തി കുത്ത കത്ത കത്തു പറഞ്ഞിട്ട് ആ ജതിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അതങ്ങ് ബ്രേക്ക് ആവുക അപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും കൺട്രോളർ വിളിച്ച് നമ്മൾ പോലെ ഞങ്ങൾ പെൺകുട്ടികളാണ് റൂമിൽ ഞങ്ങൾക്ക് റിഹേഴ്സലിൽ പോകാൻ ഓട്ടോറിക്ഷ വരും അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും ആ കരവാൻ്റെ ഡ്രൈവർ കണ്ണുപൊട്ട ചീത്ത പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊരു തിയേറ്റർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു എനർജിയില്ലേ അവിടെ ടൊവിനൊന്നും ഇല്ലായിരുന്നു മാത്രമായി നമ്മളെന്തോ ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണോ എന്ന് പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ വീടും സ്ഥലവും പേരിൽ അത് വിറ്റിട്ട് പേർക്ക് എന്തെങ്കിലും കൊടുത്താലോ സാധാരണ ലാസ്റ്റ് കൊടുക്കാറുള്ള ആദ്യം

നാഷണൽ അവാർഡും രണ്ട് സ്റ്റേറ്റ് അവാർഡും രണ്ട് സംഗീത സംഗീതനാടക അക്കാദമി അവാർഡും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇരുപത് വർഷത്തെ ഒരു കരിയർ കരിയറുണ്ട് അപ്പം ഇത്ര കാലം ഇവിടെ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിർത്തുന്നത് എന്ത് ക്വാളിറ്റി ആണെന്നാണ് തോന്നുന്നത് നിങ്ങൾ ഈ വർഷമൊക്കെ പറഞ്ഞപ്പോ ഞാനും ഇങ്ങനെ ആലോചിക്കാം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ജെന്വിനായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മളുടെ കലയോടുള്ള നമ്മളുടെ ഒരു സമീപനം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആഗ്രഹം അതിലേക്കുള്ളൊരു സമർപ്പണം എന്നുള്ള രീതിയിൽ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്തത് കൊണ്ടായിരിക്കാം അതിനിയും അങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടിയാണ് ഇപ്പം അറുപത്തി ഇത്രയും സിനിമ ആ അത് എല്ലാം കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ചാറ് സിനിമ പോലെ ഉണ്ടാവുള്ളൂ അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇത്രയും സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഫിലിമിൽ സിനിമ എടുക്കുമ്പോഴും പിന്നെ ഡിജിറ്റലിലേക്ക് മാറിയപ്പോഴും നമുക്ക് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതാണ് അതൊരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട് ബി എ ഭരതാട്യം ഫസ്റ്റ് റാങ്കോടെ കൂടി പാസ്സായാണ് പിന്നെ എം എ ഇൻ തിയേറ്റർ ആർട്സ് എം ഫിൽ ഇൻ പെർഫോമിങ് ആർട്സ് പിന്നീട് റിസർച്ച് ചെയ്തു അപ്പോൾ ഈ പിന്നെ കൂടിയാട്ടം പഠിച്ചു അപ്പോൾ ഈ തിയേറ്റർ ഒരുപാട് പഠിച്ചു പത്ത് പതിനൊന്ന് നാടകങ്ങൾ അഭിനയിച്ചു അതും എത്രയോ സ്റ്റേജുകളിൽ അതിനെ അഭിനയിച്ചത് ഒരുപാടുണ്ടോ അതിനൊന്നും ഒന്നും ആയിരിക്കില്ല ചിലപ്പോ സിനിമേക്കാൾ കൂടുതൽ ഉണ്ടോ എന്ന് പറയാനെനിക്ക് സംശയമുണ്ട് കാരണം കാലടിയിൽ പഠിക്കുന്ന സമയത്ത് വീക്കിലി നമ്മൾ നാടകത്തിൽ അഭിനയിക്കേണ്ടിയിരുന്നു ചിലപ്പോൾ ഫുൾ ആയിട്ട് ഒരു നാടകം ഒന്നും ആയിരിക്കില്ല ചിലപ്പോ ഒരു രണ്ട് സീൻ മൂന്ന് സീൻ അങ്ങനെ എങ്ങനെയായിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ പഠനം എന്ന് പറയുന്നത് കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അപ്പം ഈ പഠനം ഒക്കെ ആക്ടിങ്ങിന് ഏത് രീതിയിലാണ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴായാലും നാടകത്തിൽ അഭിനയിക്കുമ്പോഴായാലും ഇത് അവിടെ അപ്ലൈ ആവുന്നത് എങ്ങനെയാണ് കാരണം ഇതൊന്നും പഠിക്കാതെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ അത് അത് രണ്ട് രീതിക്കാണ് അപ്പം നമുക്ക് ഒന്നും പഠിക്കാതെ നമ്മൾ ഇതിലേക്ക് വന്ന് അപ്പം നമ്മളീ പറഞ്ഞ പോലെ ഒരു വെള്ളിയാഴ്ച നമുക്ക് കടന്നു പോകാൻ പറ്റും ഒരുപാട് വെള്ളിയാഴ്ചകൾ ഇങ്ങനെ കടന്നു പോകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളിത് പഠിച്ച് അതിൻ്റെ ഒരു അത് കൃത്യമായിട്ട് പഠിക്കണം അപ്പം ഞാൻ പഠിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഏജിലും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്നൊക്കെ ആകുമ്പോൾ ഏതൊരാൾക്കും വന്ന് അഭിനയിക്കാൻ പോകുന്നത് നിങ്ങൾ നല്ല അടിപൊളി അവർ ഭയങ്കര ഫ്രഷുമായിരിക്കും ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ച് ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ യൂസെൻ ത്രോ എന്ന് പറയുന്ന രീതി ഒരു സിനിമയിൽ കുറേ പുതുമുഖങ്ങൾ എങ്ങോട്ട് കാണാം ഇവരൊക്കെ പോകും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവരെ നമുക്ക് വേറെ സിനിമയിലൊന്നും പലപ്പോഴും കാണുന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സിനിമയിലോ രണ്ട് സിനിമയിലോ അഭിനയിക്കുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് പറഞ്ഞാൽ അത് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നിലും നമ്മളിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നത് അതാണ് എൻ്റെ ഒരു ലഹരി എന്ന് പറയുന്നത് ഈ അഭിനയത്തിൻ്റെ ഇതിൽ അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഒരു കഥാപാത്രത്തിനെ അപ്രോച്ച് ചെയ്യണം എങ്ങനെ ഓരോ ഒരു മെത്തേഡില അല്ലാതെ ഉണ്ടാവുക ഓരോ കഥാപാത്രങ്ങളും ഓരോ സ്വഭാവമുള്ള ആണ് അപ്പം നിങ്ങളെ പോലെയുള്ള സ്വഭാവം ആയിരിക്കില്ല പുള്ളിക്കാരൻ അപ്പം നിങ്ങളോട് പെരുമാറുന്ന പോലെ എനിക്ക് ആളുടെ അടുത്ത് പെരുമാറാൻ പറ്റില്ല അപ്പം അതിന് ഓരോരുത്തരെയും അപ്രോച്ച് ചെയ്യേണ്ടത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികളിലൂടെയാണ് അതെങ്ങനെയാണ് പിന്നെ നമ്മളുടെ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക ക്യാരക്ടറിൻ്റെ തോട്ട്സിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തിയേറ്റർ ഭയങ്കര എപ്പോഴും എനിക്ക് അത് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അത് പറയുമ്പോൾ മാത്രം എനിക്കൊരു ആവേശവും അല്ലെങ്കിൽ അതറിയാൻ മാത്രം എനിക്കൊരു ആവേശവും ഉള്ളൂ ശരി പറഞ്ഞാൽ ഞാൻ ആ ആ

ഫെസ്റ്റുവലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഇതാണ് സിനിമയിലുള്ള സിനിമ പോലെ ഒരു കൊമേഴ്ഷ്യൽ ഒരു ഇതല്ലല്ലോ നാടകം നാടകം വേറെ തന്നെ നമ്മളുടെ ഒരു എല്ലാവരും നാടകം കളിക്കാനുള്ളൊരാഗ്രഹമുള്ള കുറേ ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന ഒരു സംഭവം അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ഒരു നാടകം തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് കളിച്ച് ഒരു പത്ത് പതിനഞ്ച് സ്റ്റേജ് ആകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രൊഫഷണൽ നാടക രീതി ആയിരിക്കണം അങ്ങനെയല്ലതാനും അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ കുറച്ച് ആ ഒരു കൊമേഴ്ഷ്യൽ ഇത് കുറവായതുകൊണ്ട് ഒന്നിലോ രണ്ടിലോ മൂന്നോ സ്റ്റേജിലോ ഒക്കെ അവസാനിച്ച് പോവും പക്ഷേ അതിൻ്റെ പ്രോസസ്സ് ഒരാക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു പത്ത് എം എ എടുക്കുന്ന പോലെയാണ് അതാണ് എൻ്റെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസും അത് തന്നെയാണ് എനിക്ക് പല ഭാഷകളും ഒന്നും അറിയില്ല ഇപ്പോൾ ഹിന്ദി ആണെങ്കിലും ഇപ്പം ഇംഗ്ലീഷ് ഇപ്പോൾ ഇൻ്റർവ്യൂ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഐ എം നോട്ട് കംഫർട്ടബിൾ പക്ഷേ എനിക്ക് നാടകം ചെയ്തിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അവിടെ എനിക്ക് ഒരു ഭാഷയും എന്നെ ആർക്കും എന്നെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഭാഷയ്ക്ക് എന്നടുക്കാൻ കഴിയില്ലാത്ത രീതിയിൽ ഞാൻ സംസാരിച്ച് എത്തിപ്പെടും അത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നിന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് അതെൻ്റെ ഈ പറഞ്ഞ ആരും കാണാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രം കണ്ട നാടകത്തിൻ്റെ ആ ഒരു റിഹേഴ്സലുകളിൽ നിന്നും അതിലൂടെ വാർക്കപ്പെട്ടിട്ടുള്ളൊരു ഒരു സുരഭിയുണ്ട് അത് അവരുടെ കോൺഫിഡൻസ് ആണ് പഠിച്ചതും പിന്നീട് കൂടിയാട്ടം ഈ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഭരതനാട്യം അത് അഭിനയത്തിന് പഠിക്കാനുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ നരിക്കുരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ എൻ്റെ ഒരു ചുറ്റുപാടിൽ അവിടെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എല്ലാവർക്കും അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത് എനിക്കോ ഞാൻ അറിയുന്ന ആൾക്കാർക്കോ സ്കൂൾ ഓഫ് ഡ്രാമ എന്നുള്ള കാര്യം അറിഞ്ഞൂടാം എൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള കള്ളിഷാപ്പിൽ പോയ ഏതോ ഒരു കള്ളു കുടിച്ച് പോയ ചേട്ടൻ ഉപേക്ഷിച്ച് പോയൊരു ദേശാഭിമാനി പത്രത്തു നിന്നാണ് എൻ്റെ ഒരു തുടക്കം കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ബി എ ഭരതാട്യത്തിന് എന്ന് പറഞ്ഞിട്ട് ഏ ബി എ ഭരതനാട്യമോ അപ്പം തന്നെ ഞാൻ എം എ ഇംഗ്ലീഷിന് ചേർന്ന് ഞാൻ അവിടെ പഠന ആ ശാപാണെന്ന് തോന്നി ഞാൻ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ച് എൻ തിയേറ്റർ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ആണോ സിനിമാ തിയേറ്റർ ആണോ എന്ന് പോലും അറിയാണ്ട് ഒരു ടിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരാളാണ് പിന്നെ അതറിഞ്ഞപ്പോൾ ഭരതനാട്യം പഠിക്കുന്ന സമയത്ത് ഭരതനാട്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ഡാൻസ് ഫോൺ അതിന് കൂടിയായിട്ടാണ് ഒരു ചിട്ടയുണ്ട് ചിട്ടവട്ടം ഉണ്ട് അത് ചെയ്യുമ്പോൾ അതിൻ്റെ നിയമങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് നിന്നിട്ടൊരു ആർട്ടിസ്റ്റിന് അതിൻ്റെ സാധ്യതകളിലേക്ക് പോകാനേ പറ്റുള്ളൂ അപ്പം നേരത്തെ പറഞ്ഞോളൂ ആർക്കും പിന്നെ തടുക്കാൻ ഈ ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഒതുങ്ങാൻ എനിക്കെന്തോ പറ്റിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ ആണ് ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമൃത ടി വി ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോ വരുന്നത് അതിൽ പങ്കെടുത്തപ്പോഴാണ് നമുക്ക് നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മളുടെ ഒരു വഴി ഇതാണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നിട്ട് അഭിനയത്തിലാണ് എനിക്ക് ഒരു സൂരഭീനെ കുറച്ചും കൂടി തൃപ്തിപ്പെടുത്താൻ പറ്റുന്നത് എന്നുള്ള അവരുടെ നടിയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലായിട്ട് അങ്ങനെ ഒരു മാറ്റം വേണമെന്ന് തോന്നി ഞാൻ ഭരതനാട്യത്തിൽ റാങ്ക് കിട്ടിയപ്പം വേണു മാഷിനോട് പറഞ്ഞു എന്നെ ഒതുക്കരുത് മാഷി എന്നെ ഒതുക്കരുത് എന്നെ വിടും എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ തൊട്ടടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നാടകത്തിൻ്റെ ജോയിൻ ചെയ്തു ആ അപ്പോൾ ഭരതനാട്യം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ അഭിനയിച്ചിങ്ങനെ വരും ഞാൻ എൻ്റെ പേഴ്സണൽ പറയുകയാണെ ഭരതനാട്യത്തിനെ കുറ്റം പറയല്ല അഭിനയിച്ച് ഞാൻ അതിലേക്ക് ലയിച്ച് വരുമ്പോഴത്തേക്കും തത്തള്ളാം കുത്തി കുത്ത കത്ത കത്തന്നിട്ട് ആ ജതിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് അതങ്ങ് ബ്രേക്ക് ആവുക ഒരു എന്താ പറയുക ഒരു ബ്രത്തിൻ്റെ നാടകം പോലെ ഒരു എലിനേഷൻ എന്തായു പറയാം അതിനൊക്കെ ആ അതങ്ങ് മാറും അപ്പം ആ ഒരു അതായി അതിലേക്ക് അങ്ങ് ലയിക്കുമ്പോഴത്തേക്ക് എന്നെ അതിൽ നിന്ന് തിരിച്ചുകൊണ്ടു അപ്പം പിന്നെ എനിക്ക് തോന്നി നാടകം ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയും നമുക്ക് അങ്ങനെ നമ്മളുടെ ഒരു ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു ഒരു നിയമങ്ങളും ഇല്ലല്ലോ ഓരോ നാടകങ്ങൾ ഓരോ പോലെ ആയിരിക്കും ഓരോ ക്യാരക്റ്റേഴ്സ് ഓരോ പോലെ ആയിരിക്കും അപ്പോൾ അതിങ്ങനെ പരന്നു കിടക്കുകയാണ് വിശാലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അത് അതിലേക്ക് ഇറങ്ങിയതാണ് കുറച്ചും കൂടിയും ത്രില് എനിക്ക് കിട്ടിയത് അപ്പൊ ചോദിച്ചത് എന്തായിരുന്നു അതൊക്കെ ഇതിലേക്ക് ആ പഠനം എന്നുള്ളത് അത് ഇതിനോട് ഇഷ്ടം കൊണ്ട് പഠിച്ചു പോയതാ അല്ലാണ്ട് ഞാൻ അങ്ങനെ പഠിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല ഞാനൊരു ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പഠിക്കുന്നു പി എസ് സി എഴുതുന്നു ഇൻസ്പെക്ടർ ആവുന്നു ജോലി കിട്ടുന്നു ശമ്പളം വാങ്ങുന്നു എന്നുള്ള ഒരു സ്വപ്നത്ത് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് അവിടെ നിന്ന് പിന്നെ ഇത് അങ് അറിഞ്ഞപ്പോ പിന്നെ അങ്ങ് ഓളത്ത് പഠിച്ചു പോയതാണ് അത് ഇഷ്ടം കൊണ്ട് അങ്ങ് അറിയാണ്ട് പഠിച്ചു പോയതാ പഠിച്ചു എന്നും പറയാൻ പറ്റില്ല അങ്ങനെ അതിന് വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പി എച്ച് ഡി ഇപ്പൊ മൂന്ന് ചാപ്റ്റർ എഴുതി കഴിഞ്ഞു ഇനിയും ഒരു ചാപ്റ്ററും പിന്നെ ഒരു ചെറിയൊരു ഒരു ഒരു ഡോക്യുമെൻ്ററിയും കൂടി ലാസ്റ്റ് ചാപ്റ്ററും അത് അതിന് കുറച്ചിരിക്കണം അതിനുള്ള ഇപ്പം ഈ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊരു സമയം കൂടെ എന്തായാലും ഒരു ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ വെച്ചിരിക്കും അതെൻ്റെ മുകളിൽ ഇങ്ങനെ വാള് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ചെല്ലുകഴിഞ്ഞു ഈ അജയൻ്റെ രണ്ടാം മോഷണത്തിലേക്ക് എത്തുമ്പം ടോബിനോ പോലൊരു ഒരു സ്റ്റാറിന്റെ ഹീറോയിൻ ആയിട്ടാണ് വരുന്നത് ഈ പത്മയുടെ സമയത്തും ഒക്കെ സുരഭി പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ നമുക്കൊരു പ്രൊമോഷൻ കിട്ടുകയാണ് നായിക എന്നുള്ള രീതിയിൽ അപ്പോൾ ഓരോ സിനിമ വരുമ്പോഴും ഓരോ പ്രതീക്ഷയാണ് ഇതുകൊണ്ട് നമുക്ക് വേറൊരു രീതിയിലെത്തേക്ക് പോകാം ആഗ്രഹങ്ങളാണ് അജയന്റെ രണ്ടാം മോഷണം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ഭാഷകളും സംസാരിക്കുമല്ലോ അപ്പോൾ എല്ലാ ഭാഷയിലും ആ സിനിമ ഒരു പാനിന്ത്യൻ ലെവലിൽ വരുന്നൊരു സിനിമ പിന്നെ ടൊവിനോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു അൻപതാമത്തെ സിനിമ ഒരു ത്രീ ഡി നമ്മളെ കുട്ടിച്ചാറ്റിനൊക്കെ ത്രീ ഡി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസൊക്കെ ത്രീ ഡി കണ്ടല്ലേ അപ്പൊ നമ്മളൊക്കെ ത്രീ ഡിയിലൊക്കെ കണ്ണട വെച്ച് കാണാനുള്ള ഒരു അപ്പോ ആ ഒരു രീതിയിൽ പിന്നെ ഒരു കൊമേഴ്ഷ്യൽ അങ്ങനെയുള്ളൊരു ഹീറോയിൻ്റെ ഹീറോയിനൊന്നും ആയിട്ട് പലപ്പോഴും മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അത് നമ്മൾ വേറെ ആൾക്കാരിലെന്നൊക്കെ അറിയുമ്പോൾ ആ മാർക്കറ്റുണ്ടാകുമ്പോൾ ഇതും വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന പണി എന്താണോ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയൊക്കെ വന്നോളും എന്ന് അതാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് നമുക്കൊരു നമുക്കെന്നെ ഒരു വിശ്വാസക്കുറവ് വരും വരുമല്ലോ നമ്മളുടെ അകത്ത് ഇതൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ ഇനി ജിതിനോട് ചോദിച്ചു എടാ ടോവി സമ്മതിച്ചോ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതാണ് ഇനിയിപ്പോൾ ഞാനിനി തൃശയൊക്കെയാണ് പുള്ളിയുടെ നായിക എന്ന് അറിഞ്ഞു എന്തെങ്കിലും സൗന്ദര്യപരമായിട്ട് ഒന്നും ചെയ്യണ്ട നിങ്ങൾ അഭിനയിക്കാൻ വേണ്ടി നിങ്ങളെ അഭിനയത്തിന് വേണ്ടിയിട്ടാണ് അത് വിളിക്കുന്നത് അത് വന്ന് അങ്ങ് ചെയ്ത് തന്നാൽ മതി അപ്പോൾ പിന്നെ അവനും അതേ കൗണ്ടർ അടിക്കുന്ന അതേപോലെ നമുക്കറിയാവുന്ന സുഹൃത്തുക്കനു പറഞ്ഞു അതിന് ഞാൻ വേറെ നായികമാർ രണ്ടുപേരും വെച്ചിട്ടുണ്ട് കൃതി ഐശ്വര്യ ഐശ്വര്യരാജന് ബാക്കി ഓരോ നോക്കികളും ഞങ്ങൾ വന്ന് അഭിനയിച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ടൊവിനെ നമുക്ക് രണ്ട് ഇതായിട്ട് അറിയാം പിന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊവി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഹീറോ എന്നുള്ള ഒരു സാധനത്തിൽ നിന്ന് മാറി അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ആക്ടിങ് ട്രെയിൻ ചെയ്തു ട്രെയിനിങ് എടുത്തു തിയേറ്റർ ട്രെയിനിങ് എടുത്തു ഒരു ട്രെയിനറെ വെച്ചിട്ട് ഈ ഈ മൂ കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ടൊവിനോ എന്ന് പറയുന്ന വ്യക്തി ടൊവിനോ എന്ന് പറയുന്ന ഒരാൾ മൂന്ന് കഥാപാത്രത്തിനോട് മത്സരിക്കുകയാണ് അദ്ദേഹത്തിന് അപ്പോൾ ടൊവിനോ എന്ന് പറയുന്ന ഒരാളെ പാടില്ല മൂന്ന് പേരും മൂന്നായിട്ട് നിൽക്കണം അപ്പം അതിന് പുള്ളി അതൊരു നടനെ നമ്മളെപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വേണമെങ്കിൽ ഓ എന്നെ ഇപ്പം ഇനി അഭിനയൊന്നും പഠിപ്പിക്കേണ്ട ഞാൻ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് അങ്ങനെ ചെയ്യുക അതല്ല എനിക്കിത് ഈ പണി പഠിക്കണം ഈ സാ ഇങ്ങനത്തെ സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ നേരത്തെ ചോദിച്ചുള്ള ചോദ്യമല്ലേ നമ്മളിത് എൻ എങ്ങനെയാണ് ഇ ഇത്തരത്തിലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ വരുമ്പോൾ ഈ പണി അറിയണം അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വന്ന് ഞാൻ പല സ്ഥലത്തും പറയലുണ്ട് ജ്യോതിഷേട്ടൻ പറയുന്ന ഒരു സാധനമാണ് ഒരു എഡിറ്റിങ് ഒന്നും അറിയാത്തവൻ വന്നിട്ട് പറയൂ നിങ്ങൾ ആ സിനിമ കൊടുത്തല്ലോ ഞാൻ എഡിറ്റ് ചെയ്ത് കാണിക്കാമെന്ന് പറയില്ല ആ പണി അറിയണം ക്യാമറ ആ പണി അറിയണം അതേപോലെ അഭിനയത്തിനും ആ പണി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി പ്രോയാകും അതിൽ ഇദ്ദേഹം അത് ചെയ്തു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് ശരിക്കും നമ്മളൊരു തിയേറ്റർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു എനർജി ഇല്ലേ അവിടെ ടൊവിനൊന്നും ഇല്ലായിരുന്നു മണിയൻ മാത്രമായിരുന്നു അപ്പോൾ ആ മണിയനും മാണിക്കോ ആ മറ്റേതാകുമ്പോൾ അവിടെ ഒരു ഹീറോ ഉണ്ടാവും ഒരു ഇയാളൊരു സിനിമാ നടനാണ് അയാൾ നമ്മളിനി എത്ര എന്തൊക്കെ ചെയ്ത് അഭിനയിച്ചാലും അവിടെ ഒരു നടൻ ഇങ്ങനെ ആ പ്രതി അതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വന്നു നിൽക്കും ഇവിടെ അതുണ്ടായിരുന്നില്ല അതാണ് എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ കിട്ടിയ ഇപ്പം ടൊവിനോൻ്റെ ഹീറോയിൻ ആവുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വലിയൊരു സിനിമയുടെ ഭാഗമാവുന്നു എന്നതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലഹരി എന്ന് പറയുന്നത് ആ ഒരു 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 കെമിസ്ട്രി ആ അത് ആൾക്കാർക്ക് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ലെട്ടോ എനിക്ക് മാ എനിക്ക് കിട്ടിയ ഒരു സാധനമാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്ക്രീനില് അത് എങ്ങനെ നമുക്ക് സിനിമ കാണുമ്പോ ആയിരിക്കും അറിയാം അത് ശബ്ദത്തിലും നോട്ടത്തിലും ഒക്കെ ടൊവിനും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ടാവില്ല അപ്പൊ നമുക്കും അതേപോലെ സുരഭി അല്ലാത്തൊരു മാണിക്യത്തിനെയും മണിയനെയും

അതല്ലെങ്കിൽ ഇതൊരു എളുപ്പപ്പണിയാണ് ഒരു തോന്നലുണ്ട് എല്ലാവർക്കും എവിടെ പോകുമ്പോഴൊക്കെ ഒരു ചാൻസ് മേടിച്ചോരുമോ അത് ഇപ്പം ഭയങ്കരമായിട്ട് ഇത് ചെയ്യും ടിക്ടോക്കൊക്കെ ചെയ്യും അല്ലെങ്കിൽ റീൽസ് ചെയ്യും ഒരു ചാൻസ് നമ്മൾ ഈ റീൽസ് ചെയ്യുന്നത് അതിന് വേറെ തന്നെ വേറെ സ്കില്ല് വേണം കേട്ടോ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും പ്രശ്നം ഇതിങ്ങനെ ആയി വരണമെങ്കിൽ ഒരു നൂറ് ടേക്ക് എടുക്കണം അതിൽ ഒന്നാണ് നമുക്ക് ശരിയായി കിട്ടുന്നത് അപ്പം എന്താ പറയുക എല്ലാവർക്കും ഒരു എളുപ്പത്തിൽ വരാൻ പറ്റുന്നതാണ് ഈ അഭിനയം എന്നുള്ള ഒരു എളുപ്പപ്പണിയാണെന്നുള്ളത് തോന്നും ചിലപ്പോൾ ഒരു ചാൻസൊക്കെ കിട്ടുമ്പോൾ അത് ഓക്കെയാണ് ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് അയ്യോ അത് പാളി പാളിപ്പോകുന്നുണ്ടല്ലോ അതിപ്പോൾ നമുക്കും പറ്റൂട്ടോ എനിക്കും തോന്നിയിട്ടുണ്ട് എന്നെ തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ അയ്യാവും വേണ്ടായിരുന്നു മോളെ നീ അത് ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തന്നെ എന്നോട് തന്നെ പറഞ്ഞാൽ നന്നാക്കണം കേട്ടോ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ പരിമിതികളും സാധ്യതകളും കൃത്യമായിട്ട് മനസ്സിലാവാൻ ഈ ട്രെയിനിങ് കൊണ്ട് പറ്റും ഈ ഇപ്പം തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ തിയേറ്റർ പോലെ തിയേറ്ററിൽ നായകനോ നായികനോ ഡയറക്ടറിനോ ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നിച്ച് എല്ലാ വർക്കുകളും എല്ലാവരും ചെയ്യുന്ന സ്ഥലമാണ് തിയേറ്റർ അങ്ങനെ ഒരു സ്പേസിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പം അവിടെ കൃത്യമായ ഹൈറാർക്കിയും ബൗണ്ടറീസും ഒക്കെയുള്ള ഒരു സ്പേസിലേക്കാണ് സുരഭി വരുന്നത് അപ്പം അതിലേറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഒരു ടൈമാണ് ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ടും അതിനകത്തുള്ള മെൻഷനിങ്ങും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സുരഭി ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ സിനിമയ്ക്കകത്ത് ആ അത് നമുക്ക് തോന്നും കാരണം നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ 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 കാര്യം മാത്രമാണ് പറയുന്നത് ഞാൻ ചെയ്ത് അത് നാടകമായാലും സിനിമയായാലും ഞങ്ങൾ ചെയ്തിട്ടുള്ള നാടകത്തിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ പണിയും എല്ലാവരും ചെയ്യും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബിസിനസ്സില്ല ഓരോരുത്തരും വേറെ ജോലി കഴിഞ്ഞിട്ട് സന്തോഷത്തിന് വേണ്ടി രാത്രി മണി വരെ റിഹേഴ്സൽ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുന്ന പോകുന്നൊരു ഒരു സംഭവമാണ് പല സമയം ഇപ്പം ഇവിടെ ഒരു നാടകത്തിലൊരു പെൺകുട്ടീനെ അഭിനയിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ് അപ്പോൾ അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ഉള്ള ഒരു സ്ഥലം ഒരുക്കുക ഞങ്ങളെപ്പോഴും ഇപ്പോൾ ദലീഷ് ചോദിച്ചാൽ അറിയാം അപ്പോൾ ഞങ്ങൾ നാടകം കളിക്കാൻ പോകുന്ന സമയത്ത് ഇവരൊക്കെ വരാന്തയിലാണ് തേലാണ് സത്യത്തിൽ ഞങ്ങൾ പെൺകുട്ടികളാണ് റൂമിൽ ഞങ്ങൾക്ക് റിഹേഴ്സലിന് പോകാന് ഓട്ടോറിക്ഷ വരും ഇവർ ആ ഏതെങ്കിലും ലാസ്റ്റ് ബസ്സിൽ പോകും തിരിച്ചു വരുമ്പോൾ ആരുടെയെങ്കിലും ബൈക്കിലോ ലോറിയിലോ തിരിച്ചു വരും അങ്ങനെ ഞങ്ങൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ആ ആയിട്ടുള്ള ഒരു ഇതാണ് നാടകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴും പിന്നെ ഇതിൻ്റെയൊക്കെ അവസാനം ഞങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാവും ഇവർക്ക് പൊറോട്ടയും സാമ്പാറും അവിടെ ഈ ഹൈറാർക്കിയെ പറ്റിയൊക്കെ പറയാൻ ഞങ്ങൾക്ക് പണ്ടത്തെ സിനിമയിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇത്ര ഉള്ള ഔൺസ് ഗ്ലാസ്സിൽ ചായ കുടിച്ചിട്ടുള്ള ആൾ സ്റ്റീൽ ഗ്ലാസ്സിൽ ചൂടോണ്ട് പോയി കുടിക്കുക പൊള്ളി പൊള്ളിപ്പോകും ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് അപ്പോൾ അവിടെ കുപ്പി ഗ്ലാസ്സിൽ കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് കപ്പിൽ കഴിക്കുന്ന ഇതുണ്ട് അത് നമുക്ക് അത് നമ്മൾ എല്ലാവർക്കും ഒരു ഗ്ലാസ് കിട്ടിയാൽ എന്തായിരുന്നു എല്ലാവർക്കും കുപ്പി ഗ്ലാസ് ആണുമ്പോൾ ഇത് കുടിക്കാനുള്ള ഒരു സാധനമല്ലേ ഈ ഞങ്ങളൊക്കെ വീട്ടിൽ കുറച്ച് നല്ലോണം ഒരു ചെമ്പ് ചായ കുടിക്കുന്ന പോലെ പാലും ആയിട്ട് കുടിക്കുമ്പോൾ ഇത് ഇവിടെ ഈ ഹൗൺസിലാ നമുക്കൊരു നാല് നമ്മൾ തമിഴ്നാട്ടിൽ പോയി ചായ കുടിക്കുന്ന പോലെ ഒരു നാല് ഗ്ലാസ്സിൽ കിട്ടിയിരുന്നെങ്കിൽ അത് അത് നമുക്ക് കിട്ടാത്തൊരു സംഭവം ഉണ്ടാവും സുരഭിക്ക് ചായ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി തമ്പിനയിൽ വരിക അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് തമ്പിനയിൽ സ്വീകരിച്ചാലും മറ്റുള്ള ഏത് മീഡിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂമുകളൊക്കെ അന്ന് അന്ന സമയത്ത് കിട്ടുമ്പോൾ ഒരു ഇരുന്നൂറ് ഉറുപ്പ്യ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ എ സി ഉണ്ടാവും പക്ഷെ ആ റൂമിൽ എ സി ഉണ്ട് പക്ഷെ അത് നമുക്ക് ഓണാക്കാൻ പറ്റില്ല അങ്ങനെയും ഇതുണ്ട് ഇപ്പം നമുക്ക് അതെല്ലാം കിട്ടുന്നുമുണ്ട് ഒരു പ്രാവശ്യം ഒരു സിനിമ സെറ്റിൽ നമ്മൾ ഒരു മഴ നനഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ഇതുണ്ട് സിനിമ ഞാൻ പറയുന്നില്ല അപ്പോൾ അതിൽ അത്ര രാവിലെ തൊട്ട് വൈകുന്നേരം വരെയേ ഞാൻ മഴ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അന്ന് പ്രധാനപ്പെട്ട നടിയവിടെ ഇല്ല അവരില്ലാത്തതുകൊണ്ട് അവിടെ കാരവനും പക്ഷേ ഇതുണ്ട് അപ്പം അതിൽ കയറി മാറ്റിക്കൊള്ളാൻ പറഞ്ഞ സമയത്ത് നമ്മൾ നമ്മളതിൽ കയറിയിട്ട് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും കാരവാൻ്റെ ഡ്രൈവർ കണ്ണുപൊട്ട ചീത്ത പറഞ്ഞിട്ടുണ്ട് നമ്മളതിൽ കയറി ഡ്രസ്സ് മാറ്റി അതായത് ആ ബാത്രൂം കയറിക്കാരണം നമുക്കത് പിഴിഞ്ഞ് മാറ്റി പോകുമ്പോൾ വേറൊരു വഴിയുമില്ല റോട്ടിലാണ് അവിടെ വേറെ സ്ഥലങ്ങളൊന്നുമില്ല നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോഴും നമ്മൾ ഇറങ്ങിയപ്പോൾ വിചാരിച്ചു ആ അത് കിട്ടുന്ന ഒരു സമയം വരും ഈ ഇത് ചിലപ്പോൾ ഇതേ കെയർ ഇതേ ഡ്രൈവർ തന്നെ വരുന്നൊരു സമയം വരുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾക്ക് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ പലപ്പോഴും നമ്മളൊരു സിനിമേൻ്റെ പൈസ ചോദിക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ച് നമ്മളോട് ഒരു തരത്തിൽ ബാർഗെയിൻ ചെയ്ത് ഒരു സ്ഥലത്തെത്തിക്കും പിന്നെ ഇന്ന വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അയാൾ വിളിച്ചിട്ട് പിന്നെയും താഴ്ത്തും ഇതെല്ലാം കഴിഞ്ഞിട്ട് കൺട്രോളർ വിളിച്ചിട്ട് അപ്പോഴത്തേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ടോ കൺട്രോളർ വിളിച്ചിട്ട് നമ്മൾ തൂക്കി കൊല്ലും പോലെ ഈ ഒരവസ്ഥ അതായത് അതിൻ്റെ ഏറ്റവും വീക്ക് അവസ്ഥയിലേക്ക് നമ്മളെ നമ്മളെ നമ്മളതായാലും അപ്പോൾ നമ്മൾ നമ്മളെന്തോ ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണോ എന്ന് പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ വീടും സ്ഥലവും എൻ്റെ പേരിൽ അത് വിറ്റിട്ട് പേർക്ക് എന്തെങ്കിലും കൊടുത്താലോ അല്ല അത്രയും ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സ് നമുക്ക് തോന്നിപ്പോകും ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിക്കൂലി ചോദിച്ചാലോ അല്ലെങ്കിൽ ഇതൊക്കെ ഈ രണ്ട് കൊല്ലം മുമ്പ് വരെയുള്ള സാധനം കേട്ടോ ഞാൻ പറയുന്നത് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് വരെ അങ്ങനെ സംഭവിച്ചിട്ട് ഞാൻ തിരിച്ച് ഞാൻ അവർക്ക് തന്നെ ഇട്ട് കൊടുത്ത് നിങ്ങളിത് എനിക്ക് തന്നിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്രൊഡ്യൂസറിനെ തിരിച്ചു കൊടുത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് കാരണം നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇത് ചെയ്യുമ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡബ്ബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഒരു പൈസ ഉണ്ടാവും ആ പൈസ പലരും തന്നിട്ടില്ല പലരും തന്നിട്ടില്ല അത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കുള്ള ബാലൻസ് അത് എല്ലാം പിന്നെ അപ്പോൾ ആ ആ കച്ച നമ്മുടെ സിനിമ ഇൻഡസ്ട്രീൻ്റെ ഗതികേട് കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ വളരെ ചുരുങ്ങിയൊരു പൈസയാണ് പറയുന്നത് അത് തന്നെ എത്തിക്കുമ്പം നമ്മളെ സിനിമയിൽ അപ്പോൾ പിന്നെ വേറൊരു ഭീഷണിയും കൂടി ഉണ്ടാവും നമ്മൾ ഓപ്ഷൻ വെച്ചിരിക്കുന്നത് സുരഭി ജുജ ജുരിജോ ജുരി ജുരിജ ഇത്ര ആൾക്കാരാണ് അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്ടർക്കും കൂടെ കുറച്ചും കൂടി താല്പര്യം സുരഭി ചെയ്താൽ അത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സുരഭിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട നമ്മൾ ഇത് ഇതാക്കും അപ്പോൾ ഇതാണ് നമുക്ക് തരാനുള്ള ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യും അപ്പോൾ ഈ ഇപ്പോഴുള്ള സിനിമയിൽ എത്ര നടിമാർ അഭിനയിക്കുന്നുണ്ട് പല സിനിമകളിലും വളരെ കുറവല്ലേ ഒരു സിനിമയിൽ കുറച്ച് എത്രയോ നടിമാരുണ്ട് അവർക്കൊക്കെ സർവേവ് ചെയ്ത് പോകണ്ടേ അപ്പം എന്നെ സംബന്ധിച്ചോളം സിനിമയില്ലെങ്കിൽ നമ്മൾ നാടെ കാണുന്നുണ്ടെങ്കിൽ പത്ത് ആൾക്കാർ റോട്ടിലുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഇപ്പോഴും എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് അങ്ങനത്തെ എൻ്റെ സിനിമ എന്താ പറയുക നാഷണൽ അവാർഡ് അതൊന്നും എൻ്റെ ഒരു ഭാരമേ അല്ല എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാൽ കൂടി നമുക്ക് ഈ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഈ അഭിനയത്തോടും സിനിമയോടും ഒക്കെ ഉള്ള നമ്മളുടെ ഒരു താല്പര്യമാണ് നമ്മൾ ഇത്രയും ഇത് വരുന്നത് അപ്പം അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ചാനലിൽ ചർച്ച ചെയ്യുന്നത് പോലുള്ള ആ ഒരു ഇത് ഒരു പക്ഷെ ഞാൻ തിയേറ്ററിൽ നിന്ന് വന്നതുകൊണ്ടോ കൊണ്ടോ അങ്ങനെ എന്തോ അങ്ങനെ ഒരു നമുക്ക് അങ്ങനൊരു ഇത് എന്താ പറയാ ഇപ്പം അത് ആ അത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് ഇല്ല ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് പിന്നീട് അമ്മയിലും എക്സിക്യൂട്ടീവ് ഇതില് അന്ന് അവാർഡ് ഒരു സമയത്താണ് അപ്പം എൻ്റെ പേര് ചേർക്കുന്നു എനിക്കിതൊന്നും അറിയില്ല ചേർത്തു പക്ഷേ എനിക്ക് ഇതിന്റെ മീറ്റിംഗിനൊന്നും പോവാൻ ഒന്നും പറ്റിയിട്ടില്ല അവർ പറഞ്ഞ സമയത്തൊന്നും ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യും അമ്മയിലാണെങ്കിലും പല എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലും എനിക്കെത്താൻ ഞാൻ കോഴിക്കോട് നിന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ അവരെ വിളിച്ചോളൂ നമ്മൾ ചെയ്യുന്ന പണി എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് പോയിട്ട് ചെയ്യണം ഞാനിതിന്ന് രാജിവെക്കുകയാണ് കാരണം എനിക്ക് മീറ്റിങ്ങിന് എത്താൻ പറ്റുന്നില്ല കറക്റ്റ് ആ സമയത്ത് ഒരിക്കലും ഒരു നമുക്കൊരു ഉദ്ഘാടനം അത് എങ്ങനെയാണെന്നൂടെ അത് കറക്റ്റ് എനിക്ക് അവർക്ക് കുറച്ച് മീറ്റിങ്ങിൽ ഇതിലും പങ്കെടുക്കാൻ പറ്റും പിന്നെ അതിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് എന്തായാലും മാറണം എന്നുള്ളത് കൊണ്ട് ഞാൻ മാറിയില്ല അല്ലാതെ ഒരു ഞാൻ വിചാരിച്ചിട്ട് ഡബ്ല്യു സി സിയിൽ മാറുമോ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് മാറുമോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ആക്ടേഴ്സിനെ ഇതിനെ ഇത് രണ്ട് ഇതിൽ നിന്നൊന്നും വെച്ചിട്ടല്ല അവർക്ക് മറ്റ് എന്താ ഇൻഡസ്ട്രിയിലൊക്കെ കിട്ടുന്നത് പോലെ നമ്മളെ നടന്മാർ അത് ഡബ്ല്യു സി സി ആയിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ അവർ ഭയങ്കര റിച്ച് ആയിരിക്കണം എന്നാഗ്രഹം എല്ലാ രീതിയിലും ഇതാ മാത്രമാണ് എൻ്റെ ഒരു ഇത് ബാക്കിയുള്ള സാധനങ്ങളിലേക്കൊന്നും ഞാൻ പോവാറില്ല അതിപ്പം നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകും എനിക്ക് വേറൊന്നും ഇതൊന്നും ഉണ്ടാവില്ല ഞാൻ വേഗം പോയിട്ട് ചോദിക്കാനോ പറയാനോ അതിൽ ഞാൻ ഐ സി സിയിൽ ഒന്നും ഉണ്ടാവണം എന്നൊന്നുമില്ല ഇത് ഇപ്പം ഒരു ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളൊരോ ഒരു കാസ്റ്റിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ടാവില്ല അപ്പോൾ ആക്ടർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ ആക്ടറിന് എങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സിസ്റ്റമൊക്കെ നമുക്ക് ഉണ്ടായില്ല നമുക്കൊരു ഒരു സിസ്റ്റം ഉണ്ടാ ഇല്ല എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ അതപ്പോ ഞാൻ ആ ഉദാഹരണം പറഞ്ഞാൽ കറക്റ്റാവുമെന്നൊന്നും എനിക്കറിയൊന്നുമില്ല അങ്ങനൊരു പോലീസ് ഇല്ലാത്തൊരു സ്ഥലമാണ് അവിടെ ഉള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചുമ്പോൾ ആരോടാണും പരാതിപ്പെടുക എന്നുള്ളത് നമുക്കറിയാം അപ്പം അങ്ങനെ ഒരു പ്രോപ്പർ സിസ്റ്റവും അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഇപ്പോൾ ഞാൻ പല പ്രൊഡ്യൂസർമാർ നമ്മൾ അഗ്രിമെൻ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പലരും അതിന്റെ ഒരു കോപ്പി എനിക്ക് തന്നിട്ടില്ല നമ്മൾ ചോദിച്ചാൽ തരും തരും എന്നല്ലാണ്ട് അത് തന്നിട്ടില്ല ഞാൻ ഞങ്ങൾക്കൊരു ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു ഇത് ഇതാക്കി കഴിഞ്ഞാൽ ഏ എന്നുള്ളൊരു ഫീലിൽ പലപ്പോഴും അതൊക്കെ ഒന്ന് മാറണം എന്നുള്ളത് ഏതൊരു നടിയെപ്പോലെയും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പലതും നമ്മളീ പറഞ്ഞ പോലെ വാനിൻ്റെ അകത്ത് ഈ എന്താണ് മുണ്ട് ഇട്ടിട്ടാണ് ഞാനൊക്കെ ക്യാരവാനൊക്കെ വന്നത് എപ്പോഴാണ് ഈ കുറച്ച് കാലമായിട്ടല്ലേ ഉള്ളൂ അതും നടനും നടനും നടിക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രധാനപ്പെട്ട നടനെന്ന് നടിക്കും ഇപ്പോഴാണ് അല്ലാത്തവർക്കൊക്കെ ഇപ്പം നമ്മളറിയുന്ന ഇപ്പോൾ ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത സിനിമ റൈഫിൾ ക്ലബിലായിക്കോട്ടെ അതല്ല എ ആർ എമ്മിലും അതിന് മുമ്പ് ഗെറ്റ് സെറ്റ് ബേബി ഇതിലൊക്കെ ആ സെറ്റിൽ ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് അവർ ഡ്രസ്സ് മാറാനുള്ളത് അങ്ങനെ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് ഇത് ഉണ്ടായിരുന്നു ആ ഓഫീസിൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് യാത്ര ചെയ്തു ഞാനൊക്കെ ഇതാക്കിയപ്പോൾ ഒരു മുണ്ടവിടുന്ന് ഒരു മറം കിട്ടിയിരുന്നു കിട്ടിയത് ഭാഗ്യം എന്നുള്ളടത്ത് നമുക്കിത് കാണുമ്പോൾ അത് എപ്പോഴും അങ്ങനെയല്ല ഒരു ഇരുപത് കൊല്ലം മുമ്പുള്ള നമ്മളെ റോഡും വെച്ച് നമുക്ക് അത് താരതമ്യം ചെയ്യാൻ പറ്റില്ല അത് അതിൻ്റെ കാലാനുസൃതമായിട്ടുള്ള മാറ്റം എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലും വരുന്നത് പോലെ നമ്മളെ സിനിമാ മേഖലയിലും നമ്മൾ കുറേയൊക്കെ കാണുന്നുണ്ട് എല്ലായിടത്തും ഇല്ല ഇത് പല സ്കൂളാണെന്ന് ഈ സിനിമ തന്നെ ഇത്ര കൊല്ലം സംഭവിച്ചാലും പല സ്കൂൾ ചില സ്കൂൾ പോയാൽ അവിടെ ടീച്ചർമാരുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കുട്ടികൾ തോന്നിയോണം പഠിക്കാതാക്കി മാത്രം ഉണ്ടാവും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ നന്നായിട്ട് ക്ലാസ്സൊക്കെ എടുക്കും നിങ്ങൾക്ക് വേണേ പഠിച്ചാൽ മതി പറയും ചില സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അതിന് കൃത്യമായ ഹോംവർക്ക് ഇങ്ങനെ ഇപ്പോഴും ഇത് അമേച്ചുറായിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ടും അല്ലാതെ ഇവിടെയൊക്കെ ഞാൻ പോയി അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പത്ത് പ്രൊഡ്യൂസർമാർ ചേർന്ന് കട്ടായിട്ട് എടുക്കുന്ന സിനിമയിലും ഞാൻ അഭിനയിക്കുന്നുണ്ട് ഒരൊറ്റ പ്രോപ്പർ കമ്പനി ചെയ്യുന്ന സിനിമയിലും അഭിനയിക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെയൊക്കെ വ്യത്യാസം പല സ്ഥലത്തും ഇവിടെയൊക്കെ ഒരു എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റവും കൃത്യമായിട്ടുള്ള ഒരു ഇതുമൊക്കെ ഉണ്ടായാൽ ഉണ്ടാവണമെന്ന് ശക്തമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ അവരോട് പറയും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ പിന്നെ നാടകം പോലെ സിനിമയിൽ അങ്ങനെ ഒരു ഒരുമ പലപ്പോഴും കിട്ടൂല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിൽ കൂടി പിന്നെ അടുത്ത സിനിമയിൽ നടന്ന് നമ്മൾ അവിടെ തന്നെ നിന്ന് അതിലെല്ലാവരും അത്രയും അറിഞ്ഞു ചെയ്യുന്ന ഒരു ഫീൽഡല്ലേ അപ്പൊ അതിൻ്റെ ഒരു സുഖം എനിക്ക് സിനിമയിൽ അത്ര കൂടുതലായിട്ട് കിട്ടാറുമില്ല ആ അതെ അതെ അപ്പൊ ആ ഒരു വോയിസ് എന്നുള്ള നിലയ്ക്ക് ഇത് വളരെ നല്ലൊരു മാറ്റം നമ്മൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി ഒരു നടിയെന്നുള്ള നിലയ്ക്ക് ഞാനും കൂടുതലായിരുന്നു എത്ര സന്തോഷവും ദിനവും കൊട്ടത് ഉന്മേ നീ മനസ്സ് വെച്ച് കിട്ടാ ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ റിച്ച് റിച്ചാവുള്ളൂ ഒരാർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര